അവര് ദൂരെ ഉണന്നില്ലേ? ആ ദേവ് വരുന്നു. ആ ഇരിക്ക് ഇരിക്ക് മോനെ. അല്ല രാവിലെ രണ്ടാളും കൂടി എങ്ങോട്ടാ? അത് അച്ഛ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണണമായിരുന്നു, ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് ഒരു വീടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതും എന്തെങ്കിലും ചെയ്യണം. ഓഹോ, അപ്പൊ എല്ലാം കരുതിക്കൂട്ട് തന്നെ ആയിരുന്നു അല്ലേ? അച്ഛ സമ്മതിക്കൊന്ന് കരുതിയില്ലല്ലോ, അതാ ഞങ്ങള്. നിനക്ക് ആഹാരം ഒന്നും വേണ്ടേ? ആ കഴിച്ചോളാം. നീ അത് ഓഫാക്കി വെച്ചിട്ട് വല്ലതും കഴിക്കാൻ നോക്ക്. ആ നീ ഇവിടെ ഇരിക്ക. ഡീ കുറച്ച് വെള്ളം എടുത്തേ. ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് മോനെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അപ്പൻ. അപ്പനോ? അതച്ച ഇവര് നമ്പൂതിരി ഫാമിലിയിൽ നിന്ന് വന്നതാണേ, അതുകൊണ്ട് അച്ഛനെ അപ്പാന്നാ വിളിക്കുന്നത്. അവരവരറിയിക്കണ്ടേ? അവരെല്ലാം അമേരിക്കയിലാണ് അച്ഛ. അമേരിക്കയിലോ? ആ അതെ. എന്നാ പിന്നെ നമ്പർ ഇങ്ങോട്ട് തന്നേക്ക്, ഞാൻ തന്നെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അയ്യോ അത് വേണ്ട അച്ഛ. അതെന്താ? അത് ആദ്യയുടെ അച്ഛന് രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാ, പെട്ടെന്ന് ഇത് കേക്കുമ്പോ. ഇതൊരു നല്ല കാര്യമല്ലേ പറയുന്നേ? ഓൾറെഡി മറ്റൊരു പ്രപ്പോസൽ ആദ്യയുടെ അച്ഛൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, പെട്ടെന്ന് ഇതൊക്കെ കേക്കുമ്പോ. ഓ അങ്ങനെയാണല്ലേ. പക്ഷെ കാര്യങ്ങൾ അവരെ അറിയിക്കായിരുന്നല്ലോ. എങ്ങനെയാ? അവർക്ക് അടുത്ത മാസം വരുന്നുണ്ട് അച്ഛാ, അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. ഓ അത് ശരി. മോനെന്താ ഒന്നും കഴിക്കാതിരിക്കുന്നത്? ഈ ഇഡ്ലിയുടെ മാവിടെ ആട്ടിയതാണോ അതോ വാങ്ങിച്ചാണോ? മാവോ? അതമ്മേ, ആദിക്ക് ഇഡലി എന്ന് വെച്ചാ ജീവന, അതാ ചോദിച്ച അല്ലേ ആദി. വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? മൊത്തത്തിലൊരു മങ്ങല്, ഒന്നും അങ്ങോട്ട് വ്യക്തമാകുന്നില്ല. ഇന്ന് ശരിക്കും നോക്ക്. തുണി തുണി മാറുന്നു. ഈ മുറിയിൽ ആവശ്യത്തിന് കാറ്റുണ്ടോ നോക്കിയതാ? പരിശോധനയൊക്കെ പിന്നെയാവാ, മേലെ ഈ പരിസരത്ത് കണ്ടുവരുന്നു. പോ. രക്ഷപ്പെട്ടേ. ഏത് നേരത്താണോ ഇങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയത്? വല്ലവനെ കെട്ടി ആദ്യ രാത്രി കഴിഞ്ഞ പെണ്ണിന്റെ പിന്നാലെ നടന്നല്ലേ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കും. എന്താടാ പറഞ്ഞേ? അതെ, നമുക്കൊരു പുതിയ ഐഡിയ കൊളുത്തി വിട്ടാലോ? മോനെ ആ പച്ച വിളിച്ചോ ഇപ്പോഴും കത്തു. ഞാനല്ലല്ലോ ചേട്ടാ കത്തിക്കുന്നേ. ഇവനാണല്ലോ ഒന്ന് കടയിൽ വന്ന് പഴത്തിന്റെ വിലയും പറഞ്ഞ് വഴക്കുണ്ടാക്കി പോയത്. ഇവൻ ഇത്ര പെട്ടെന്നൊരു പെണ്ണിനെ വളച്ച എന്ത് രസം. വെള്ളമായ ഇങ്ങനെ പോണം. എത്തിയല്ലോ വിണക്കുരുവികൾ. രണ്ടുപേരുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞാ? അതാ ഇനിയും ബാക്കി ഉണ്ടോ? അയ്യോ ഇന്നത്തെ കറക്കം കഴിഞ്ഞല്ലോ, ഇനി നാളെയും പോകുന്നുണ്ട്. ചേട്ടൻ വരണം, ഞാൻ പോകുമ്പോ വിളിക്കാവേ. അല്ലേ വിളിച്ചിട്ട് കൂടുതലാ, ഞാനിടയ്ക്ക് തീർത്ത് കൊടുക്കുന്നുണ്ട്. ചേട്ടൻ വാ, ഞാനിവിടെ നിക്കണോ അതോ? അയ്യോ വേണ്ടേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാകും. മോ ഇപ്പൊ പൊക്കോ. ചുമ്മാ ഇരുന്ന് തിന്നുന്ന നിന്റെ കൊഴുപ്പ മറ്റുള്ളവന്റെ നെഞ്ചീകരണ കള്ള തടിയൻ. അവര് പറഞ്ഞതേ ദേ ഈ കാണുന്ന വീടാണെന്ന്. വളരെ ഉപകാരം. എത്ര കാശായി? മീറ്റർ പ്രകാരം 30. മീറ്ററിനേക്കാ 10 രൂപ കൂടുതൽ തരും. ഓ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് വിട്ടല്ലയോ. ഇരിക്കട്ടെ പോട്ടെ. ഏ പന്ന കിളവും പറ്റിച്ചല്ലോ. അതെ താൻ ഇവിടെ ഉള്ള ആളാന്നോ? അല്ല ഞാനേ അങ്ങ് ചന്ദ്രനിലുള്ള ആളാ, ഇന്ന് രാവിലെ ഇവിടെ ലാൻഡ് ചെയ്തതേ ഉള്ളൂ. എന്ത്? അല്ല മോനായി. ഇതുവരെ മോനായിട്ടില്ല, അതിനുള്ള ശ്രമത്തിലാണ്. അല്ല എനിക്ക് മോനായിയേ. തനിക്ക് മോനായോ? കൺഗ്രാചുലേഷൻ, ഈ പ്രായത്തിലും താൻ നേടിയെടുത്തല്ലോ. പിന്നെ മോനോട് എന്റെ ഹാപ്പി ബർത്ത്ഡേ പറയണം. താൻ എന്തൊക്കെ പറയുന്നു? എനിക്ക് മോനായിയേ. ആ തനിക്ക് മോനായി, ഇനി മോനല്ലാതെ മോളാക്കാൻ പറ്റുമോ? എടോ താൻ എന്റെ മോനായി. ഇപ്പൊ ഞാൻ നിങ്ങളെ മോനായ, ഞാൻ എന്റെ അച്ഛന്റെ മോനാ, എനിക്കൊരറ്റ തന്നേ ഉള്ളു. തന്നോട് സംസാരിക്കുന്ന എന്നെ അവിടെ എടുത്തിട്ടുണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷെ വീട്ടിൽ കയറാൻ നോക്കിയാലുണ്ടല്ലോ കള്ളക്കളവ മുട്ടുകാലി. ഞാൻ തല്ലി രാവിലെ ഗ്ലോബിന്റെ തലയും കൊണ്ട് ഇറങ്ങിക്കോളൂ. കയറ്റി വിടാം തന്റെ കുഞ്ഞമേരെ. വിടാം കണ്ണു കുത്തി പിടിച്ചാൽ.
അതെ എങ്ങോട്ടാ? മായക്ക് ചായ കൊടുക്കാൻ. മായക്ക് ചായയോ? താ ഞാൻ കൊടുത്തോളാം. ഇവള് പ്രശ്നമാവുന്ന ലക്ഷണമാ. കർത്താവേ എനിക്ക് കൺട്രോൾ തരണേ. ഒന്ന് നിന്നേ. അതെ വലിയ കൊമേഡിയൻ ആണെന്നായിരിക്കും വിചാരം. അതെന്താ ചേട്ടാ? അല്ല താഴെ ഭയങ്കര കളിയും ചിരിക്കായിരുന്നു. അത് ചുമ്മാ. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. കുറച്ചു ദിവസം വെയിറ്റ് ചെയ്, എല്ലാം ശരിയാക്കി തരാം കേട്ടാ. ഞാൻ ഈ പടികളൊന്നും എണ്ണി നോക്കിയതാ. കുറെ നാളായി എണ്ണി നോക്കണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നക്ഷത്രങ്ങൾ എണ്ണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. പൊക്കോ പൊക്കോ പണി നടക്കട്ടെ. സ്റ്റംപ് ഒടിഞ്ഞെന്നാ തോന്നുന്നേ. ക്രിക്കറ്റ് കളിക്കാൻ പോ. ുംകാനും എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. കൈ നിറയെ കുപ്പിവള വാങ്ങിച്ചു തരാം, പുതിയ സാരി വാങ്ങിച്ചു തരാം, മണക്കുന്ന സോപ്പ് വാങ്ങിച്ചു തരാം, പുതിയ ടൂത്ത് പേസ്റ്റ് വാങ്ങി തരാം, പുതിയ ടൂത്ത് ബ്രഷ് വാങ്ങി തരാം. അങ്ങനെ എന്ത് വേണം? എന്റെ കഞ്ഞി പാറ്റി ഇടാൻ ഞാൻ ഒരുത്തിനെ സമ്മതിക്കില്ല. അല്ല ഇതെന്ത് പറ്റി തലയില്? അത് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഒരു പൂച്ച കടിച്ചതാ സാറേ. പൂച്ച കടിച്ചതോ? അതെ, എന്റെ തലമുടി കണ്ടപ്പോ പൂച്ചക്ക് തോന്നിക്കാണ് എലിയാണെന്ന്. സാറും സൂക്ഷിച്ചോണേ. പഞ്ഞുകൂടി വെച്ചിരുന്നെങ്കിൽ ഒരു സെമിത്തേരിയിൽ കിടത്താമായിരുന്നു. കണ്ടോ സാറേ. മോനെ എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ നടന്നപ്പോ തലയിൽ കൂടി ഒരു തേങ്ങ വീണു. അയ്യോ ഉറക്കത്തിൽ നടക്ക മാത്രല്ല, വല്ല വേഷം കെട്ടും കാണിച്ചാണോ? വേഷം കെട്ടാൻ പണ്ടേ കിരികിരി ഒരു മിട്ടുക്കനാണല്ലോ. വേഷം കെട്ടി നടക്കുന്ന ആരാണെന്ന് എനിക്ക് അറിയാം. എന്താ പറഞ്ഞു? ഒന്നുമില്ല. ഈ കാരണവന്മാര് പറഞ്ഞ നേര് തന്നെ. മൂന്ന് പേരും കൂടെ ഒന്നിച്ചു പോയി കഴിഞ്ഞ ഒരു തേങ്ങ കിട്ടിയല്ല. ഇപ്പൊ അത് മനസ്സിലായി. എന്നാ പിന്നെ നമുക്ക് മൂന്നായിട്ട് പിരിയാം. അത് പറ്റില്ല. അതെന്ത്? ഒരുമിച്ച് നടന്നിട്ടാണ് എനിക്ക് എന്റെ പേടി മാറിയിട്ടില്ല. ഇനി ഞാൻ ഒറ്റക്കെങ്ങാനും പോയി വെല്ലവും കണ്ട് പേടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ വല്ലതിന് കൊള്ളാമോ? കൊള്ളാമോ? എടാ ചത്താലും വേണ്ടില്ല. ആ കുരുത്തങ്കട്ടന്മാരുടെ വീട് ഇതിനടുത്ത് എവിടെയോ, അത് നമുക്ക് ഉടനെ കണ്ടുപിടിച്ചാൽ പറ്റും. രണ്ട് ദിവസം പകൽ സമയം നമ്മൾ പല ദിക്കിലേക്കേ പോകുന്നു. രാത്രിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വിളിച്ചു. നമ്മൾ ഒറ്റയ്ക്ക. ആ ഒറ്റയ്ക്ക് തന്നെ. എടാ നമ്മൾ മൂന്ന് പേരും നാലായി പിരിയാം. ഓക്കെ? ഞാൻ ഓക്കെ. എന്നാ പിന്നെ ഞാനും ഓക്കെ. വിധി ഉണ്ടെങ്കിൽ രാത്രി കാണാം. ഓക്കെ. നീ ഇവിടെ വന്നിട്ടുള്ള ആളല്ലേ, നീ തന്നെ പറയാം എങ്ങനെയാകത്ത് പോകാമെന്ന്. ഇതിനപ്പുറത്തൊരു ചെറിയ വാതിലുണ്ട്,
അതേലിക്കുട്ടി അടയ്ക്കാറില്ല. എനിക്ക് വേണ്ടി എപ്പോഴും തുറന്നിട്ടേക്ക്. നമുക്ക് അതിലൂടെ അങ്ങോട്ട് പോകാം. ഞാനല്ലേ വിളിക്കുന്നു, എനിക്കിവിടെ പരിചയമുള്ളതല്ലേ. നീ വന്ന് പിടിക്കണം ഇതിനോട്. കള്ളന്മാരെന്ന് പറയാൻ നാണുവിലോ നിനക്കൊക്കെ. കഴുത നടക്കട്ടെ. അതെ, ഇവൻ നേരത്തെ ഇവിടെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്കത് ഉപകാരമായി. അതെ, നിങ്ങൾ അതിലെ വയ്ക്കും, ഞാനിതിലെ. ഏലിക്കുട്ടി ഇവിടെയാണ്. അവസാനം അവിടെ കിടന്ന് ഉറങ്ങിക്കളയരുത്. ഉറങ്ങാനാണല്ലോ ഇവിടെ പോകുന്നത്. നിങ്ങൾ ചെന്ന്. ആ ശരി, നീ അങ്ങോട്ട് പോകും. ഹായ്. മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല. നമുക്കിന്നിവിടെ കിടന്നുറങ്ങിച്ച് നേരെ വെളുക്കുമ്പോ മുട്ടിച്ചാലോ? ആ അത് തന്നെ ഞാൻ കിടന്നു, നീ നേരെ കിടന്നുറങ്ങിക്കോ. അന്തസായി പെരക്കത്ത് കയറി ജോലി ചെയ്യണം. ആ എന്നാ പിന്നെ പണി തുടങ്ങിയേക്കാം. നീ ഇതെന്ത് ചെയ്യാ? അല്ല, ഇതിനകത്തെങ്ങാനും വിഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടിച്ചോണ്ട് പോകല്ലോ. എടാ ലൈറ്റിനകത്താണോ ലൈറ്റ് അടിക്കുന്ന കഴുതേ? ലൈറ്റായിരുന്നു, ഞാൻ വിചാരിച്ചു ബൾബ് കളിഞ്ഞ് കിടക്കുന്നതാന്ന്. ഉള്ള വട്ടം കൂടെ പോയി. എവിടെ പോയി നോക്കാം. അങ്ങോട്ട് നടക്കാം. ആരുമില്ലല്ലോ, എന്തോ കുഴപ്പമുണ്ട്. ഒന്ന് എനിക്ക് അല്ലെങ്കിൽ ഈ വീടിന്. ഇനി ഇവിടെ കിടന്നാ ശരിയാവില്ല. വിഗ്രഹം ഈ മുറി തന്നെ കാണും. തന്നെ കാണും. ഒന്ന് പോടാ ആദ്യം, അത് എവിടെയാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് ഈ കുരുത്തങ്ങട്ട പിള്ളേരെ അറിയാതെ വേണം അത് കടത്തിക്കൊണ്ടു പോവാൻ. നടുക്ക് കിടക്കുന്ന തെറിച്ചിറക്കല്ലേ, അവൻ കടിച്ച കടിയുടെ വേദന ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. എടാ ഒന്ന് രണ്ട് കടി കിട്ടിയാലും കാര്യമാക്കണ്ട, ദിവ്യശക്തിയുള്ള വിഗ്രഹമാണെന്നാ പറയുന്നേ. കോടികളെ കിട്ടുന്ന കോടികൾ. അങ്ങനെയാണെങ്കിൽ ആ സായി പറയാതെ അതങ്ങ് മറിച്ചു വെച്ച് കഴിഞ്ഞാൽ കോടികൾ നമ്മുടെ ഇരിക്കല്ലേ. ഇരിക്കും. സായി പറഞ്ഞാൽ കോടികളല്ല, അയാള് നമ്മളെ കോടി മുന്നോട്ട് പതിപ്പിക്കും. എന്ത് സംഭവിച്ചാലും ഇന്ന് രാത്രി നമുക്ക് ആ വിഗ്രഹം അടിച്ചു മാറ്റണം കേട്ടോ. അടിച്ചു മാറ്റാം. ഏലിക്കുട്ടിയുടെ മുറിയിലേക്ക് പോവാം. ഏലിക്കുട്ടി, ഈ രാത്രിയൊന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെ കണ്ടുമുട്ടുമായിരുന്നു? എങ്ങനെ ഈ പൂമടിയിലൊന്ന് തലചായ്ച്ച് കിടക്കുമായിരുന്നു? ആ എല്ലാം രാത്രി ഭഗവാന്റെ കടാക്ഷം. താങ്ക് യു, താങ്ക് യു ഭഗവാൻ. ഏലിക്കുട്ടി, എന്തിനാണ് എലി എന്നെ പേടിപ്പിക്കുന്നത്? നീ പേടിക്കണ്ട, നീ കഥ കൊടുത്ത ഞാൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടു. നീ കഥ കൊടുത്ത് ചെല്ലി. എന്താ ഉറങ്ങാനും സമ്മതിക്കില്ല, എന്നതാ കാര്യം? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, മനസ്സ് മുഴുവൻ ഏലിക്കുട്ടിയാ. ഗ്രീകരിച്ചല്ല, ഇവിടെ ഒരു ശബ്ദം കേട്ടല്ലോ, ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് ആരും വന്നില്ല, ഇയാള് പോയി കിടന്ന് ഉറങ്ങിക്കേ. ഞാൻ പോണോ? നമുക്കൊരു യുഗ്മഗാനം പാടി നേരം വിളിപ്പിച്ചാലോ? വേണ്ട, ഇറങ്ങോട്ട്. എന്റെ സ്വപ്നങ്ങളെല്ലാം നീ തകർത്ത് കളഞ്ഞു. അവസാനം നിന്റെ മനസ്സ് മാറി ഇല്ലേ ഏലിക്കുട്ടി?
എലിക്കുട്ടി കതവ് തുറക്കൂ. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ഗ്രിഗറി ചേട്ടനെ ശല്യപ്പെടുത്താൻ ഇനി ആരും വരില്ല. ഓക്കേ? എവിടെയോ കിടക്കുന്ന വിഗ്രഹത്തിന് വേണ്ടി നമ്മൾ തമ്മിൽ അമരേ, ഞാൻ പറയുന്നത് നീ അവനെ തല്ലരുത്. നാണമില്ലട നിനക്ക് അവനെ തല്ലാൻ. ഞങ്ങൾ തമ്മിൽ തല്ലുന്നിടത്ത് നിനക്ക് എന്താ കാര്യം? എവിടെയാടാ അക്ബറാണ്? നീ എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? ഞാൻ ഉറങ്ങുവല്ല, ഇവിടെ കിടന്ന് കറങ്ങുവാടാ. നിങ്ങൾ രണ്ടുപേരും തമ്മി തല്ലുന്ന കണ്ടിട്ട് പിടിച്ചു മാറ്റാൻ വന്ന എന്നെ തല്ലി താഴെ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഉറങ്ങുവാണോന്നാ? ഞങ്ങൾ തമ്മി തല്ലിയെന്നോ? ഞങ്ങൾ നിന്നെ തല്ലിയെന്നോ? ഓർമ്മയില്ല, ഓർമ്മയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന്. കുഴപ്പോ? എന്തുകൊണ്ടാണ്? നിർത്ത് നിർത്ത്, കുഴപ്പം നമുക്കല്ല, കുഴപ്പം ഈ വീടിന്. ഈ വീട്ടിൽ വന്ന് കയറിപ്പം പോലെ എന്തോ പ്രശ്നമുണ്ട്. എടാ, നമുക്ക് വിഗ്രഹവും വേണ്ട, കോടികളും വേണ്ട. ജീവൻ തിരിച്ചു കിട്ടിയത് നമ്മുടെ ഭാഗ്യം. എത്രയും വേണം നമുക്കിവിടുന്ന് വിടാം. വാ വാ, വേണ പോ. അല്ല, ഈ കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലല്ലോ. സാറിന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം സംഭവിച്ചിട്ടുണ്ടോന്നാ? സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. സ്വന്തം അനുജന്റെ സ്ഥാനത്ത് നിന്ന് സ്വന്തം ചേട്ടനോട് പറയുന്നു എന്ന് കരുതിയാ മതി. ദിവസങ്ങളോളം പട്ടിണി കിടക്കുകയോ പൊട്ടിയ ചെരുപ്പിട്ട് നടക്കുകയോ രണ്ടാനമ്മയുടെ താലിമാല പൊട്ടിച്ചുകൊണ്ട് നാട് വിടുകയോ അങ്ങനെ എന്തെങ്കിലും അനുഭവം സാറിന്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് രണ്ടാനമ്മയില്ല, ഒറ്റ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോന്നാ? സാറ് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനെ മാറണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതിന് സാറ് സ്വന്തമായി കഥ എഴുതണം. ശക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വേണം സാർ കഥ എഴുതണം. നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സമൂഹത്തിലേക്ക് തുറന്നു പിടിച്ച കണ്ണാടിയായിരിക്കണം സാറിന്റെ മനസ്സും ശരീരവും. അതിനുവേണ്ടി ഈ ലേഡി കോൺസ്റ്റബിൾ ഗീത, ഈ ഹെഡ് കോൺസ്റ്റബിൾ നാരായണ സാറും എന്തിനും മേതിനും എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടാകും. എന്തൊരു സ്നേഹം!